അപ്പം നമ്മൾ ക്ലേ വെച്ചിട്ട് ഒരു കുഞ്ഞൻ സ്പൈഡർമാൻ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലേ നമുക്ക് കിട്ടിയിട്ടുള്ള റിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിഠായി മേടിച്ചപ്പോൾ അതിൻ്റെ ഒപ്പം ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി തരുമോ മെച്ചിയെന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞൻ സ്പൈഡർമാൻ ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി കേട്ടോ. അവനൊരു സ്പൈഡർമാൻ ലവറാണ്, നല്ല ഇഷ്ടമാണ് കേട്ടോ സ്പൈഡർമാൻ എന്ന് പറഞ്ഞാൽ. ഈ വീഡിയോ കാണുന്ന എത്ര പേർക്ക് സ്പൈഡർമാനെ ഇഷ്ടമാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ സ്പൈഡർമാൻ്റെ എന്ത് കിട്ടിയാലും അഥവാ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ കിട്ടിയാലും അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ക്ലേ വെച്ചിട്ട് സ്പൈഡർമാൻ ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതിയിട്ടുള്ളത്. അതൊരു കീ ചെയിൻ പോലെയാണ് കേട്ടോ നമ്മളിതുണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ട് ഭാഗമാക്കിയിട്ട് ഒന്ന് തല പോലെയും ഒന്ന് താഴത്തോട്ടും ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ രണ്ട് കൈയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ആ തലൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് കീ ചെയിനായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഐ പിന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നേഴ്സറിക്ക് അവന് നേഴ്സറിയിൽ ആദ്യമായിട്ട് നേഴ്സറി പോവാണ്. അപ്പോൾ ആ ബാഗ്മിൽ തൂക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു സ്പൈഡർമാൻ നമ്മൾ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ക്ലേ വെച്ചിട്ട് ഇങ്ങനെ ഒരു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം പെർഫെക്റ്റ് ആണ് എന്തെന്നൊന്നും അറിയില്ല. ഞാൻ എൻ്റെ കഴിവിനാൽ ഞാൻ ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് അവനും കൂടെ ഉള്ളതുകൊണ്ട് അത്ര ക്ലിയറായിട്ടല്ല കേട്ടോ നമ്മളെടുത്തിട്ടുള്ളത്. അവൻ്റെ ബുക്കൊക്കെ പൊതിയുന്ന നേരത്താണ് ഞാൻ ഇതും കൂടെ ചെയ്തിട്ടുള്ളത്. പെട്ടെന്ന് ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ട് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ക്യാമറ സെറ്റാക്കി വെച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അത് അവനും കൂടെ എൻ്റെ കൂടെ അത് ചെയ്യാനായിട്ടുണ്ട്. അതായത് അവസാനം നമ്മളിതിങ്ങനെ സെറ്റാക്കിയൊന്നൊന്ന് ഉണങ്ങി വന്നപ്പോൾ നമ്മൾ ഒരു റെഡ് കളർ ആദ്യം ഒടിച്ചു കൊടുത്തിട്ടുണ്ട്. യെല്ലോ കളറായിരുന്നു കേട്ടോ ക്ലേൻ്റെ കളർ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവിടെ നമ്മൾ റെഡ് കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പൈഡർമാൻ്റെ ഒരു തിമ്മ് എന്ന് പറഞ്ഞാൽ തന്നെ റെഡ് കളറാണല്ലോ. നമ്മൾ ഒരു ഭാഗത്ത് അടിച്ചു കൊടുത്തു, അത് ഉണങ്ങിയതിന് ശേഷം പിന്നെ അടുത്ത ഭാഗം കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ ഇതിലോട്ട് അധികം ചെറിയതായിട്ടാണ് കേട്ടോ സെറ്റാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അടിഭാഗത്ത് കണ്ടതുപോലെ നമ്മളൊരു ഇങ്ങനെ കാല് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ടിങ് വെച്ച് കൊടുത്തേക്കാൻ കേട്ടോ. അതിൻ്റെ ടൂളൊക്കെ ആ ക്ലയൻറ്റ് ഞാൻ ഇതിന് മുന്നൊരു ക്ലേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ടൂളുകൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ഞാൻ അത് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾക്ക് സ്കെയിലൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ പിന്നെ അതൊക്കെ ഉണങ്ങിയതിന് ശേഷം അതിന്മേൽ സ്പൈഡർമാൻ്റെ കണ്ണും മുക്കും ഒക്കെ വരച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അത്രത്തോളം പ്രൊഫഷൻ ഉണ്ടെന്നൊന്നും അറിയില്ല. പിന്നെ ഇത് ഞാൻ അവൻ്റെ പേരും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു നെയിം ടാഗ് ഉണ്ടാക്കിയതാണ്. അതുമ്മേൽ നമുക്ക് ഈ സ്പൈഡർമാനോടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാമെന്ന് കരുതിയിട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സ്പൈഡർമാൻ്റെ ഫൈനൽ റിസൾട്ട് വരുന്നത്. ഇതിൻ്റെ ഓരോ ടീമെന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ തന്നെ നോക്കി ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ വെച്ച് കണ്ടിട്ട് അതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുത്തതാണ്. അതിൻ്റെ ഇടയിൽ അവൻ്റെ ഓരോരോ വികൃതികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇതിലോട്ട് ഒരു ചെറിയ റിങ്ങും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു കീ ചെയിൻ മേലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നമ്മളിത് ബാഗ് മേലെ ചെയ്തതാണ് കേട്ടോ. ഈ ഒരു നെയിം ടാഗും ഞാൻ തന്നെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇതാ അവനെ അവൻ്റെ ബാഗൊക്കെ ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. അതിൻ്റെ നമ്മളിത് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. സ്പൈഡർമാൻ്റെ ബാഗ് തന്നെയാണ് കേട്ടോ നമ്മൾ വാങ്ങി കൊടുത്തിട്ടുള്ളത്. അവൻ അത് തന്നെ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് അത് തന്നെയാണ് വാങ്ങി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞ സ്പൈഡർമാനും കൂടെ ആയതുകൊണ്ട് അവന് നല്ല സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കുറച്ച് മുന്നേ നേഴ്സറി തുറക്കുന്നതിൻ്റെ തലേന്നാണ് കേട്ടോ ഈ ഒരു ഇത് ചെയ്തതും ഈ വീഡിയോ എടുത്തതും. നമ്മുടെ കുറച്ച് കാരണങ്ങളാണ് നമുക്ക് അന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഇപ്പോഴത് പോസ്റ്റ് ചെയ്തതെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.